ചേട്ടാ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു, കുഴപ്പമൊന്നുമില്ലല്ലേ? ഇൻസ്പെക്ടർ നമുക്ക് വേണ്ടപ്പെട്ട ആളാ, എന്ത് വേണമെങ്കിലും ചെയ്തുതരും. ഒരു പ്രശ്നവുമില്ല, എല്ലാം കഴിഞ്ഞില്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടൊക്കെ വന്നത്? നശിച്ചു പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കണായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വരേണ്ട ആളാണോ നിങ്ങൾ? ഇന്ന് പോലീസ് സ്റ്റേഷൻ, നാളെ കോടതി, പിന്നെ ജയിലില്. ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെ വന്ന് നിൽക്കേണ്ട ആള് തന്നെയാ. എന്തോ കുറച്ചു നാളായിട്ട് യോഗ്യനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഇവരോട് എന്തൊക്കെ പറഞ്ഞു നോക്കിയെന്നറിയാവോ? ഇവർ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ ശരി ചേട്ടാ, ഇൻസ്പെക്ടറെ കണ്ട ഞാൻ ഇപ്പൊ തന്നെ വരാം. ഇവന്മാരോട് മര്യാദക്കൊക്കെ നടക്കം പറയണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ട്. വിളിക്കടാ നിന്റെ ചേട്ടനെ, വിളിക്കടാ. അവനോടിങ്ങ് വരാൻ പറയടാ. നിന്റെ ചേട്ടനോട് വരാൻ പറയടാ. വരാതാ, നീ കുടിച്ചിട്ട് വന്നിരിക്കുന്ന, എന്താണെങ്കിലും രാവിലെ സംസാരിക്കാം. ഇപ്പൊ ഞാൻ വന്നത് നിന്റെ ചേട്ടനോട് സംസാരിക്കാനാ. വിളിക്കടാ നിന്റെ ചേട്ടനെ. രാധാ, വഴക്കുണ്ടാക്കാൻ നിൽക്കണോ നീ? നിനക്ക് എന്താണ് വേണ്ടത്? ഹലോ, ഞാൻ റോട്ടിൽ അടി ഉണ്ടാക്കും, കുത്തുണ്ടാക്കും, വേണമെങ്കിൽ ജയിലിലും പോ. അതൊക്കെ എന്റെ ഇഷ്ട, അതൊക്കെ ചോദിക്കും. ഇയാൾ ആരോവേ? മോനെ, എന്താ ഇതൊക്കെ? അമ്മ, അമ്മ, എന്താ മോനെ? അമ്മേ, എന്താ ഇവിടെ? എന്റെ അച്ഛനെ നാണം കെടുത്തി കളഞ്ഞു നിങ്ങളുടെ ഈ മോൻ. പോമേ, പോമേ, വിളിച്ചോട്ടോ. എന്താ നിക്ക്? രാധാ, എല്ലാം രാവിലെ സംസാരിക്കാം, നീ വീട്ടിൽ. നീ ചുമ്മാ ഇരിക്കടാ. ഇന്ന് നിന്റെ ചേട്ടൻ എന്റെ അച്ഛന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ നിനക്ക്? ഞങ്ങൾ അച്ഛനെ മോനും പിരിക്കാൻ നോക്കായിരുന്നത്. ഓ, അല്ലെങ്കിൽ നീ വലിയ യോഗ്യനല്ല. എന്റെ യോഗ്യത കുറിച്ച് തനിക്കെന്താ അറിയാടോ? എന്നേക്കാൾ കൂടുതൽ യോഗ്യത ഇവനുണ്ടെന്നേ താൻ കൊണ്ട് നടന്നോടോ? ഇവൻ ആരുടെ വാല് പിടിച്ച് നടക്കണെന്ന് തനിക്കറിയാമോ? ഏ, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡാ ആ ജെ പി. അവന്റെ കൂടെ കൂട്ടിപ്പോ തന്റെ അനിയൻ. അത് എന്റെ ഇഷ്ടമാണ്, അത് ചോദിക്കാൻ നീ ആരാ? എന്തിനാണ് നിന്റെ ചേട്ടൻ എന്നെ കുറിച്ച് എന്റെ അച്ഛനോട് സംസാരിച്ചത്? ഞാൻ സംസാരിക്കടാ. വെറുതെ നടന്നിരുന്ന ചെക്കനെ വിളിച്ചുകൊണ്ടായി വെള്ളം അടിച്ച് വഷളാക്കിട്ട് നീ വലിയ വർത്താനം പറയുന്നടാ. എന്താ പറഞ്ഞെന്ന്? താനെന്താ പറഞ്ഞെന്ന്? എടാ രാധാ, ഏയ്, നിനക്ക് മര്യാദ അത്രേ ഉള്ളൂ? നിന്റെ ചേട്ടൻ ഇവക കാര്യങ്ങളൊക്കെ പറയുമ്പോ നിന്റെ വായിൽ കൊഴുക്കട്ടായിരുന്നു. ഞാനാണല്ലോ നിന്നെ നാശാക്കിയത്, ഞാനല്ലേ? തന്റെ അനിയം കാരണോ എന്റെ ജീവിതം ഇല്ലാണ്ടായത്? ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഇഞ്ചിഞ്ചായി മരിച്ചോണ്ടിരിക്കാളോ. അതിനൊക്കെ കാരണം ആരാന്ന് അറിയോ തനിക്ക്? എല്ലാം നീ എന്താ ഭ്രാന്ത് പിടിച്ച് നടക്കണോ? അതാണോ എനിക്ക് ഭ്രാന്ത? ഭ്രാന്ത് പിടിച്ചോണ്ട് ഉറഞ്ഞോണ്ടിരിക്കാ. ചെലതുരെ, ഇനി ഒരിക്കൽ കൂടി നിന്റെ ചേട്ടൻ എന്റെ കാര്യത്തിൽ ഞാൻ താഴെയിട്ടാണ് കേട്ടില്ല. കെട്ടി തുണ്ടം തുണ്ടാക്കും, ഇതോടെ തീർന്നു എല്ലാ ബന്ധവും. ഞാൻ വന്നെന്തിനാന്ന് വെച്ചാ, രത്നന്റെ കുടുംബവും എനിക്കും കോർട്ട് കേസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അനിയ. ഒരുപാട് കാശ് നഷ്ടമായി, മനസ്സിനും വിഷമായി. ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അനിയ. അച്ഛനെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും നല്ല ബഹുമാനമുണ്ട്.
നീ ആണെങ്കിൽ ഒരേ ഒരു മകനും, പിന്നെ നിനക്ക് കല്യാണം കഴിക്കണം, ഭാര്യയും കുട്ടികളും ഒത്ത് നന്നായി ജീവിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ അനിയ? ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്ന പോലെയല്ലല്ലോ ഇത്. എന്റെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ വെച്ചൊന്ന് ഭീഷണിപ്പെടുത്താൻ വന്നതാണോ? അനിയ, എന്തൊക്കെ വിചാരിച്ചാലും ഞാൻ പറയാൻ വന്നത് തന്നെയാ, നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക, ഞാൻ എന്റെ കാര്യം നോക്കി ജീവിച്ചോളാം. പറഞ്ഞു കഴിഞ്ഞില്ലേ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വഴി നോക്ക്, എന്റെ വഴി ഞാൻ നോക്കിക്കോളാം. നീ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണല്ലോ പറയുന്നത്. ഇനി നടക്കാൻ പോകുന്ന വെട്ടിലും കുത്തിലും ഒക്കെ നിന്റെ തല ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം. എടോ ജെ പി, ആരെ വീട്ടിൽ കയറി വന്ന് ആരുടെ തല ഉരുളുന്നാ പറയുന്നത്? എന്റെ മോന്റെ തലയോ? അതിന് ഇനി ഒരു ജന്മം എടുത്ത് ആരെങ്കിലും വരണോ അറിയോ നിനക്ക്? നിനക്കുള്ള മര്യാദ അത്രേ ഉള്ളൂ, പോടാ. ഉണ്ണിയേട്ടാ, നിങ്ങൾക്കാകെ ഒരു ഒറ്റ മോനേ ഉള്ളൂ, അവനെ ബലി കൊടുക്കാൻ വേണ്ടി നിങ്ങളൊരു കാരണമാവരുത്. എടോ ജെ പി, പുതിയതായിട്ട് ഒരുത്തും കൂടെ കൂടിയിട്ടുണ്ടെന്ന് കരുതി കലിയൊന്നും എന്റെ അടുത്ത് കിടക്കാൻ നിൽക്കണ്ട. ആ വീടിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇരാത അവിടെ ഉണ്ടാവും. അനിയ, ഇപ്പൊ താൻ പോവാൻ നോക്ക്. കാരണവരെ നമസ്കാരം. വാഴോ. കാരണവരെ, നാളെ വൈകിട്ട് വീട്ടില് 41-ാമത്തെ അടിയന്തരം, പറഞ്ഞിട്ട് പോവാന്ന് വെച്ച് വന്നതാ. ഞാൻ എവിടെ പോകുകയും ഇങ്ങോട്ട് വരുന്നു. രത്ന മരിച്ചതിന് തന്നെ ഞാൻ വന്നിട്ടില്ലല്ലോ. മോനെ രാധ, എന്നാ നീ പോ. ചേച്ചി വന്നില്ല. സാരമില്ലെന്ന്, നീ വന്നേ മോനെ. ചേട്ടാ, നിങ്ങൾ അകത്തേക്ക് ഞാൻ മോനെ. നീ അകത്തേക്ക് പോ മോനെ. എല്ലാരും വന്ന് അകത്തോട്ടിരിക്കേ. എന്തു ആലോചിക്കുന്നു, ചുമ്മാ കയറി വാ. പൂജയ്ക്ക് സമയമായല്ലോ മോളെ, വേഗം തുടങ്ങ, കർപ്പൂരം കാണിക്ക. കുടുംബത്തിലെ മുതിർന്നവരെ ആദ്യം വന്ന് ഭക്ഷണം കഴിക്ക്, എന്നിട്ട് വേണം കുട്ടികൾ കഴിക്കാൻ. നീ വന്നേ മോനെ. മോനും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളാ, വന്ന് ഇലയിൽ നിന്ന് കഴിക്കും. നിങ്ങൾ കഴിക്കേ, ഞാൻ പിന്നെ കഴിച്ചോളാം. അങ്ങനെ ഒന്നും പറയരുത്, വന്ന് കഴിക്കും. അയ്യോ, ഞാൻ പോയി വിളിക്കട്ടെ. സാരമില്ല, നിങ്ങൾ കഴിച്ചോ. രാധാകൃഷ്ണ, വന്ന് ഭക്ഷണം കഴിക്ക്, ഞങ്ങൾ നേരത്തെ വിളിക്കേണ്ടതായിരുന്നു. വരൂ, വന്ന് ഭക്ഷണം കഴിക്ക. കുടുംബത്തിലൊരാളായില്ലേ, ഇനി എന്തിനാ നാണിക്കുന്നേ? കഴിക്കും മോനെ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. നീ വന്ന് കൊറേ നേരമായോ? വീട്ടിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം പിടിച്ചു, അതുകൊണ്ടാ ലേറ്റായി പോയത്. ഇന്നലെ രാധ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ആള് കാണാൻ മിടുക്കനാണെങ്കിലും ഭയങ്കര നാണക്കാരനാന്നേ. അദ്ദേഹത്തെ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കാൻ പെട്ട പാടുണ്ടല്ലോ, ഞങ്ങൾക്ക് മതിയായി. അതെ, ഞാൻ ഇപ്പൊ എത്ര സന്തോഷത്തിലാ ഉള്ളത് നിനക്കറിയോ? അങ്ങനെ എന്ത് സന്തോഷം നിനക്ക്? ഹേയ്, രാധയുണ്ടല്ലോ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളായി മാറി. അദ്ദേഹം ഉണ്ടെങ്കിൽ നിന്നെ എളുപ്പത്തിൽ എനിക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാലോ. അവൻ കാരണം എനിക്ക് നിന്റെ വീട്ടിൽ കയറണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല, അതിന്റെ ആവശ്യം എനിക്കില്ല. നീ എന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്?
രാധയെ കുറിച്ച് സംസാരിക്കുമ്പോ ദേഷ്യം വരുന്ന എന്തിനാ? അതെ അങ്ങനെ തന്നെയാ. ഞാനും വന്നപ്പോ തൊട്ട് നോക്കിക്കൊണ്ടിരിക്ക. രാധ വന്നു, രാധ ഇരുന്നു, രാധ കൈ കഴുകുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഇതിനാണ് നീ എന്നെ കാണാൻ വന്നത്? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അദ്ദേഹം നിന്റെ ഫ്രണ്ട് അല്ലേ? അപ്പൊ ഞാൻ സംസാരിച്ചാൽ എന്താ? വേണ്ട വദന, അവനെ കുറിച്ച് സംസാരിക്കില്ല, വിട്ടേക്ക്. അപ്പോ നിങ്ങൾക്കിടയിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്? അതേ ഉണ്ട്. എന്ത് പ്രശ്നം? എല്ലാം അവസാനിച്ചു വദന. എനിക്കും അവനായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചിരിക്കുന്നു. കാരണം എനിക്കും രാധയ്ക്കും ഇടയിൽ കുറെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നീ ചോദ്യം ചോദിക്കരുത്. ഇന്ന് മാത്രമല്ല, എന്നേക്കും എനിക്ക് അവന് ചേരില്ല. ഞങ്ങളുടെ ബന്ധം അവസാനിച്ചിരിക്കുന്നു.